ഹായ് കൂട്ടുകാരെ, പുതിയൊരു എന്താ പറയുക വീഡിയോയിലേക്ക് സ്വാഗതമൊന്നുമില്ല. ഒരു കുട്ടി വീഡിയോയാണ്, കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി, അതുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഇന്നലെ നമ്മുടെ പ്ലാന്റിൻ്റെ സെയിൽ പോസ്റ്റൊക്കെ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. ഒത്തിരി ഓർഡറുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ എനിക്ക് മെസ്സേജ് നോക്കാൻ പറ്റിയിട്ടില്ല, അത്രത്തോളം മെസ്സേജുകൾ നമ്മുടെ സീറ്റ്സിൻ്റെയിലേക്കാണെങ്കിലും മറ്റു നമ്പറിലേക്കാണെങ്കിലും ഒക്കെ വന്നിട്ടുണ്ട്. എല്ലാത്തിനും റിപ്ലൈ തരാം, എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ പ്ലാന്റ്സിൻ്റെ കൊറിയർ ഇതാ, ഇന്ന് ഏകദേശം ഒരു 10-15 പാക്കറ്റ് നമ്മൾ റെഡിയാക്കി കൊടുത്തു വിടുന്നുണ്ട്. അപ്പോൾ അത് വെളുപ്പിനെ തൊട്ട് തുടങ്ങിയ പാക്കിംഗ് ആണ്, കുറച്ച് മുമ്പാണ് കഴിഞ്ഞത്. ഇപ്പോൾ ഇതാ കൊണ്ടുപോകാൻ റെഡിയാക്കിയിട്ടുണ്ട്. എന്നെ കണ്ടുകൊണ്ടിരുന്ന് ബോറടിക്കണ്ടെന്ന് കരുതിയാട്ടോ ഞാൻ ഇതിൻ്റെ ചോട്ടിൽ വന്നിരുന്നത്. അപ്പോൾ പറയാനുള്ളത് പറയാം. നമ്മൾ അപ്പോൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരുപാട് ഓർഡറുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെറ്റ്യൂണിയ പോലൊരു പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ മറ്റുള്ള പ്ലാന്റ്സ് പാക്ക് ചെയ്യുന്നത് പോലെ അത്ര ഈസി ആയിട്ട് പാക്ക് ചെയ്യാൻ പറ്റില്ല. കുറച്ച് ടൈം എടുത്ത് അതിന് കുറച്ച് എന്താ പറയുക അതിൻ്റെ തണ്ടുകളൊക്കെ പെട്ടെന്ന് ഒടിഞ്ഞു പോകുന്ന തണ്ടുകളാണ്, അത്രയും കെയർ എടുത്ത് സൂക്ഷിച്ച് മാത്രമേ നമുക്ക് പാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇന്നലെ പാക്ക് ചെയ്തതിൻ്റെ ഒരു പാക്കിംഗ് വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനും കൂടി ഫസ്റ്റ് ടൈമാണ് കുട്ടികളൊക്കെ പാക്ക് ചെയ്യുന്നത്, നമ്മൾ വെച്ച സ്റ്റാഫുകൾ പാക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറഞ്ഞു കൊടുത്ത് കൂടെ നിന്ന് പിടിച്ചു കൊടുത്തൊക്കെ വേണം ചെയ്യിപ്പിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോയൊക്കെ ജസ്റ്റ് എന്താ പറയുക ഞാൻ പിടിക്കുകയും എടുക്കുകയൊക്കെ ചെയ്തപ്പോൾ ആകെ ഷെയ്ക്കായിട്ടുണ്ട്. അതുകൊണ്ട് മറ്റൊരു ദിവസത്തെ വീഡിയോ എടുത്തിടാമെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ പാക്കിംഗ് വീഡിയോ ഇടണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നതാണ്. അതുപോലെ തന്നെ മറ്റുള്ള ചെടികൾ പോലെ അത്ര ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് പാക്ക് ചെയ്ത് ഒരുപാട് കൊറിയറുകളൊന്നും ഒരു ദിവസം അയക്കാൻ പറ്റില്ല. അതുകൊണ്ട് പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ളവരും ബുക്ക് ചെയ്തിട്ടുള്ളവരൊക്കെ നമ്മൾ അയച്ചു വിടുന്ന ആ ഒരു സമയം വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. നമ്മുടെ ഡെയിലി കമ്മ്യൂണിറ്റി ടാബിൽ അയച്ചു വിടുന്നവരുടെ ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ഇങ്ങനൊരു വീഡിയോ പിറ്റേ ദിവസം തന്നെ ഇടാനുള്ളൊരു കാരണം, എനിക്കാണെങ്കിൽ വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ ഭയങ്കര മടിയുള്ള ആളാണ്, എന്നിട്ടും ഞാൻ ഇന്ന് ഇങ്ങനൊരു വീഡിയോ എടുക്കാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു റേറ്റ് കൂടുതലാണ്, ഇത്രയും റേറ്റോ എന്നൊക്കെ പറഞ്ഞ് കുറേ സദാചാരം എന്ന് പറയാൻ പറ്റുമോന്നറിയില്ല, അങ്ങനെ കുറേ ടീംസ് ഇറങ്ങുമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ ഭയങ്കര ഓരിയിടൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, എന്തൊരു റേറ്റ്, ഭയങ്കര വിലയായി പോയി എന്നുള്ളത്. സെയിൽ ചെയ്യുന്ന പ്ലാന്റ് ഏതാന്ന് ഇവരൊക്കെ അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഡബിൾ പെറ്റ്യൂണിയയുടെ നാടൻ പ്ലാന്റ്സ് ആണ് സെയിൽ ചെയ്യുന്നത്. ഇനി അത് കണ്ടിട്ടുണ്ടോ, അതിൻ്റെ മാർക്കറ്റ് റേറ്റ് എന്താണെന്ന് അറിയാവുന്ന ആൾക്കാർ തന്നെയാണോ ഈ പറയുന്നത്, അല്ലെങ്കിൽ ഈ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റിട്ട് എന്താ പറയുക അങ്ങനെയുള്ള കുറേ പേര് പ്രതീക്ഷിച്ച് തന്നെയാണ് നമ്മൾ വീഡിയോ ഇട്ടത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് കണ്ടിട്ടും യാതൊരു ചളിപ്പും ഉളുപ്പുമില്ലാതെ കമൻറ്റ് ബോക്സിൽ കിടന്നങ്ങ് മേയുന്നുണ്ട് കുറച്ച് ടീംസ്, അവരോടൊക്കെ പുച്ഛം മാത്രമേ ഉള്ളൂ. എൻ്റെ പ്ലാന്റ്സ്, എൻ്റെ സീഡ്സ്, എൻ്റെ എഫേർട്ട്. അപ്പോൾ എൻ്റെ എഫേർട്ടിന് ഞാൻ റേറ്റ് നിശ്ചയിക്കും. ഞാൻ ആരുടെയും വീട്ടിൽ വന്നിട്ട് നിങ്ങൾ വാങ്ങിയേ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും, ആരെ ഒരു ഭീഷണിയും പെടുത്തിയിട്ടില്ല. വേണം എന്നുള്ളവർ നമ്മൾ എല്ലാം നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. പ്ലാന്റിൻ്റെ സൈസ് ഇതാണ്, പ്ലാന്റിൻ്റെ റേറ്റ് ഇതാണ്, പ്ലാന്റ് അങ്ങനെയാണ് അയക്കുക ഇങ്ങനെയാണ് അയക്കുക എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് വേണം എന്നുള്ളവർ അതെല്ലാം ഓക്കെ ആയിട്ടുള്ളവർ വാങ്ങട്ടെ, അല്ലാത്തവരങ്ങ് മാറി നിൽക്കുക, അത്രയേ ഉദ്ദേശിക്കുന്നുള്ളൂ. പിന്നെ അതൊന്നും മൈൻഡ് ചെയ്യണ്ട, അങ്ങനെ കുറേ പേരെല്ലാത്തിലും ഉണ്ടാവും എന്നൊക്കെ ഉള്ളത് എനിക്കറിയാം. ഒരുപാട് പേര് അങ്ങനെ കമൻറ്റിൽ പറയുന്നുണ്ട്, ചേച്ചി മൈൻഡ് ചെയ്യണ്ട, ഇവർക്കൊന്നും റിപ്ലൈ കൊടുക്കാനേ നിൽക്കണ്ട, അതാണ് അവർക്കുള്ള ഏറ്റവും വലിയ അവോയ്ഡ് ചെയ്തേക്കുക എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. ശരിയാണ്, എങ്കിലും ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാൻ അവരെ പറ്റി പറയാനല്ല ഈ ഒരു വീഡിയോ ഇട്ടത്. എനിക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് ഇന്നലെ വീഡിയോ ഇട്ടു, ഇന്നലെ വൈകിട്ട് മുതൽ എനിക്ക് വന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് മെസ്സേജുകൾ, അപ്പോൾ അതിനെപ്പറ്റി പറയാൻ വേണ്ടിയിട്ടാണ്. ആരെയും മോശക്കാരാക്കാനോ അല്ലെങ്കിൽ ഒന്നിനും അല്ല, മോശക്കാരാക്കരുത് എന്ന് നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ഇടുന്നത്. ഡബിൾ പെറ്റ്യൂണിയ എന്ന് പറയുന്ന ഒരു ചെടി, അത് നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മുടെ നാട്ടിലൊക്കെ ആയി വരുന്നതേ ഉള്ളൂ, കുറേ പേരുടെ കയ്യിലുണ്ട്. ആ ഉള്ള ആദ്യം വളരെ കുറച്ച് വിരലിലെണ്ണാവുന്ന 3-4 പേരുടെ കയ്യിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എൻ്റെ കയ്യിലും ഉണ്ടായിരുന്നില്ല. ഞാനും അങ്ങനെയുള്ള 3-4 പേരുടെ പുറകെ ഒത്തിരി നടന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കും ഓർഡർ ഒരുപാടുണ്ട്, ബുക്കിംഗ് ഉണ്ട്, കിട്ടുന്നില്ല, പ്ലാൻസ് ഇല്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ കിട്ടിയിരുന്നുമില്ല. അങ്ങനെ ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറി ആ ഒരു 3-4 പേരുടെ കയ്യിലുണ്ടായിരുന്ന സാധനം ആ 3-4 പേരോട് വാങ്ങി ഇപ്പോൾ കുറേ പേരുടെ കൂടി കയ്യിലുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് വാങ്ങുന്നതിൻ്റെ ഒരു മെയിൻ കുറച്ച് പേരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇത് ഇത്രയും ഡിമാൻഡുള്ള ചെടിയാണെന്നറിയാം,
കിട്ടാനില്ലാത്ത ചെടിയാണെന്നറിയാം. ഇതുപോലെ പൂക്കുന്നൊരു ചെടി വേറെ ഇല്ലയെന്ന് തന്നെ പറയാം. പെറ്റ്യൂണിയ പോലെ, പെറ്റ്യൂണിയയുടെ ഏത് വെറൈറ്റി ആണെങ്കിലും, സിംഗിൾ ആണെങ്കിലും ഡബിൾ ആണെങ്കിലും, ഇതുപോലെ പൂക്കൾ ഉണ്ടാവുകയും അത് അതുപോലെ അത്രയും ദിവസങ്ങൾ നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന അത്രയും ഭംഗിയുള്ളൊരു ചെടി വേറെ ഇല്ലെന്ന് തന്നെയാണ് പറയുക. അപ്പോൾ ആ ഒരു ചെടിയെ ഒത്തിരി പേർക്ക് ഇഷ്ടമാണ്. ഇഷ്ടത്തെക്കാളുപരി അതൊരു വരുമാന മാർഗമായിട്ട് കണ്ടാണ് ഈ, കാരണം ആദ്യഘട്ടത്തിലൊക്കെ 800 രൂപ 850 രൂപ വരെയൊക്കെയാണ് ചോദിച്ച സമയത്ത് റേറ്റ് പറഞ്ഞിരുന്നത്. എന്നിട്ട് പോലും അവരുടെ അടുത്ത് കൊടുക്കാൻ പ്ലാൻസ് ഇല്ല. അതായത് റേറ്റ് എത്രയാണെന്ന് ചോദിക്കുമ്പോൾ 850 രൂപയാണ്, കൊറിയർ ചാർജ് ഉൾപ്പെടെ 900 വരും. പക്ഷേ ബുക്കിംഗ് ആണ്, കൊടുക്കാൻ ഇപ്പം ഇല്ല, ഒരു 2 മന്ത്സ് വെയിറ്റ് ചെയ്യൂ, 2 മന്ത്സ് വെയിറ്റ് ചെയ്യൂ എന്നാണ് ഞാനൊരു 4-5 പേരെ അപ്രോച്ച് ചെയ്തപ്പോഴും അവരുടെ അടുത്തുനിന്ന് വന്ന മറുപടി. അപ്പോൾ അത്രത്തോളം റേറ്റ് ഉണ്ടായിരുന്ന ഒരു പ്ലാന്റാണ്. പിന്നെ കുറച്ച് പേരുടെ കൂടി കയ്യിലായി, അപ്പം കോമ്പറ്റീഷൻ ഉണ്ടാവുമല്ലോ. ആ ഒരു സമയത്ത് പലരും വില കുറച്ച് ഇപ്പം ഏകദേശം ഒരു 350 രൂപ റേറ്റിലാണ് ഈ ഒരു ഡബിൾ പെറ്റ്യൂണിയയുടെ പ്ലാന്റ്സിൻ്റെ വില നിൽക്കുന്നത്. നിങ്ങളിൽ പലരും വാങ്ങിയിട്ടുള്ളവരായിരിക്കും. അപ്പോൾ അവർ ഒരുപാട് പേരുടെ കമൻറ്റ് ഉണ്ടായിരുന്നു, 550 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിയത്, 450 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിയത്, കഴിഞ്ഞ ദിവസം ഞാൻ 350 രൂപയ്ക്കാണ് വാങ്ങിയത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് നമ്മുടെ വീഡിയോയുടെ അടിയിൽ വരെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഈ സാധനം സെയില് ചെയ്യുന്നത് 230 രൂപയ്ക്ക് താഴെ, അതായത് കൊറിയർ ചാർജ് ഉൾപ്പെടെ 999 രൂപയ്ക്ക് 4 പ്ലാന്റ്സാണ് ഞാൻ ഓഫർ ഇട്ടത്. അപ്പോൾ അങ്ങനെ ഡിവൈഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു 227 രൂപ 26 രൂപ മാത്രമാണ് ഒരു പ്ലാന്റിന് ഞാനിട്ടിരിക്കുന്ന റേറ്റ്. അപ്പോൾ ആ റേറ്റ് കണ്ടിട്ടാണ് കുറേ ആൾക്കാർ വന്നിട്ട് എന്തൊരു റേറ്റ്, എന്തൊരു വില, അയ്യോ എന്നൊക്കെ പറഞ്ഞ് കരയുന്നത്. പക്ഷെ ഒത്തിരി പേരാണ് എൻ്റെ ഇൻബോക്സിൽ വന്നിട്ട്, ചേച്ചി ഞങ്ങൾ എന്താ പറയുക, ഒരു 2000 രൂപയെങ്കിലും ആകും, കോംബോയായിട്ടാണ് ചേച്ചി ഇടുന്നതെന്ന് മെസ്സേജിൽ പറഞ്ഞപ്പം 2000 രൂപയെങ്കിലും ആകും എന്ന് കരുതി ഹസ്ബൻഡിൻ്റെ അടുത്തു നിന്ന് വാങ്ങി വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഇത്രയേ ഉള്ളൂ, എനിക്ക് 2 സെറ്റ് പ്ലാന്റ് വേണം എന്നൊക്കെ പറഞ്ഞാണ്, 8 പ്ലാന്റ് വേണം, 10 പ്ലാന്റ് വേണം എന്ന് പറഞ്ഞാണ് ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രയും വില കുറയുമെന്ന് പലരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഏറ്റവും കുറഞ്ഞതൊരു 350 രൂപ, കാരണം നമ്മൾ സീഡ്സ് 15 സീഡ്സ് ഉള്ള ഒരു പാക്കറ്റ് ഇമ്പോർട്ട് ചെയ്യുന്ന സീഡ്സ് സെയിൽ ചെയ്യുന്നത് 350 രൂപയ്ക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു പ്ലാന്റിന് മിനിമം 350 രൂപ നമ്മൾ മേടിക്കും എന്നുള്ള ഇതിൽ തന്നെയായിരുന്നു നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സും ആൾക്കാരും ഒക്കെ. പക്ഷേ അതിൽ തന്നെ കുറേ വിഭാഗം, അതിലെന്ന് പറയുന്നില്ല, ഈ പ്ലാന്റ് എന്താണ്, ഇതിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്താണെന്ന് അറിയാത്ത കുറേ പേര് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കിടന്ന് എന്താ പറയുക, കൊരയ്ക്കുന്നുണ്ട് നന്നായിട്ട്. അങ്ങനെ പറയാൻ പറ്റുള്ളൂ, കാരണം ഒരു ആവശ്യവും ഇല്ലാതെ മറ്റൊരാൾ ആരെയും നിർബന്ധിക്കുന്നില്ല. ഒരാൾ ഇട്ട പോസ്റ്റിന് അടിയിൽ പോയി അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ. ഒരു ചേട്ടൻ കഴിഞ്ഞ ദിവസം കോഴിക്കോട് അങ്ങാടിയിൽ നിന്ന് റോഡരികിൽ നിന്ന് 20 രൂപയ്ക്ക് 5 പ്ലാന്റ് മേടിച്ചു, അത്രേ പൂത്ത് ഒലഞ്ഞ് ആ ചേട്ടൻ്റെ വീട്ടിൽ നിൽക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. 20 രൂപയ്ക്ക് ആ ചേട്ടൻ ഉദ്ദേശിച്ച പ്ലാന്റ് ഞാൻ ദാ ഈ കാണിക്കുന്നതായിരിക്കും, പക്ഷേ ഞാൻ സെയിൽ ചെയ്യുന്ന പ്ലാന്റ് ദാ ഇതാണ് കേട്ടോ, ചേട്ടൻ്റെ അറിവിലേക്കാണ് ഞാൻ പറയുന്നത്. കോഴിക്കോട് അങ്ങാടിയിൽ ഡബിൾ പെറ്റ്യൂണിയയുടെ പ്ലാന്റ് 20 രൂപയ്ക്ക്, അതും പൂക്കളായി എന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ ഞായറാഴ്ച വാങ്ങിയ പ്ലാന്റ്സ് പൂക്കളായി എന്ന്, തൈകൾ പോലും അല്ല, അപ്പോൾ വലിയ ചെടിയായിരിക്കും, അറിയില്ല ചിലപ്പോൾ കൊടുക്കുന്നുണ്ടാവും. ആ ചേട്ടനോട് ഒരു 10 പ്ലാന്റും കൂടെ വാങ്ങി ചേട്ടൻ്റെ വീടിൻ്റെ ചുറ്റും തൂക്കുക, നല്ല ഭംഗിയിൽ കുറേ ഫോട്ടോയൊക്കെ എടുത്ത് ഇടുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നല്ല രസമായിരിക്കും കാണാനായിട്ട്. അപ്പോൾ വീണ്ടും വീണ്ടും അതിലേക്ക് തന്നെ പോയി. അപ്പോൾ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ, എല്ലാ ഡീറ്റെയിൽസും നമ്മളിട്ട സെയിൽ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ വ്യത്യാസമായിട്ട് എനിക്കൊന്നും പറയാനില്ല, വേണ്ടവർ മാത്രം വാങ്ങിയാൽ മതി. അത് ഒരാളെ ആവശ്യക്കാരുള്ളൂ എന്നുണ്ടെങ്കിൽ ആ ഒരാൾക്ക് മാത്രം അയച്ചിട്ട് ഞാനിവിടെ ഇരുന്നോളാം. ഞാൻ മെയിനായിട്ട് സീഡ്സ് മാത്രം സെയിൽ ചെയ്യുന്ന ഒരാളാണ്. പ്ലാന്റ്സ് സെയിൽ ചെയ്യുന്നത് അത്രത്തോളം പേരെൻ്റെ അടുത്ത് ചോദിച്ചതുകൊണ്ടാണ് നമ്മൾ ഇത്രയും റിസ്ക് എടുക്കാൻ തയ്യാറായത്. അപ്പോൾ അതുകൊണ്ട് വേണ്ടവർ മാത്രം വാങ്ങിയാൽ മതി, ആരെയും നിർബന്ധിക്കുന്നില്ല. റേറ്റിനും കോംബോയായിട്ട് 4 പ്ലാന്റ്സാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇപ്പം 1-2 കുട്ടികളെ നമ്മൾ പാക്ക് ചെയ്യാൻ നിർത്തിയിരിക്കുന്നതാണെങ്കിൽ തന്നെ അവർ മറ്റു ജോലികളും പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന കുട്ടികളാണ്, അല്ലാതെ സ്ഥിരം ഒരു നമുക്ക് വേണ്ടിയിട്ടൊരു ജോലിക്കാർ എന്നുള്ള രീതിയിൽ ആരെയും നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 1000 പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ 1000 ഓരോ പ്ലാന്റ് വീതം 1000 പേർക്ക് കൊറിയർ ചെയ്യാനുള്ളൊരു സിറ്റുവേഷൻ തൽക്കാലം നമുക്കിപ്പോൾ ഇല്ല. അതുകൊണ്ട് മാക്സിമം അത്യാവശ്യക്കാർക്ക് കൊടുക്കുക എന്നുള്ള രീതിയിലാണ് ഒരു 4 പ്ലാന്റ്സ്
പ്ലാന്റിൻ്റെ കോംബോ, അതായത് പെട്ടെന്ന് പ്ലാന്റ്സ്, അതായത് ഇപ്പം നിൽക്കുന്ന പ്ലാന്റ്സൊക്കെ ആണെങ്കിൽ മുട്ട് വന്ന് പൂവിടാറായി എന്നുള്ള ഈ ഓരോരുത്തർക്കും ഓരോരുത്തർക്ക് വീതം അയച്ചുകൊണ്ടിരിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഇല്ല. അപ്പോഴത്തേക്ക് പ്ലാന്റ് എല്ലാം പൂവിട്ട് ഹാങ്ങിങ് ആയി പോയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇപ്പം നിൽക്കുന്ന പ്ലാന്റ്സ് തീർക്കുക, നമ്മൾ വേറെ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ അത് ചെറിയ പ്ലാന്റ്സ് ആണ്, അതായി വരുമ്പോഴത്തേക്ക് ഇത് എത്രയും പെട്ടെന്ന് അയച്ച് തീർക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇപ്പോൾ കോംബോ ആയിട്ട് ഇട്ടിരിക്കുന്നത്. പിന്നെ ഞാൻ പറയാം, നമുക്ക് ഒരു പാക്കിംഗ് എന്ന് പറയുമ്പോൾ ഏതൊരു പ്ലാന്റ് ആണെന്നുണ്ടെങ്കിലും പാക്ക് ചെയ്യാതെ അയക്കാൻ പറ്റില്ല കൊറിയർ. അത് അത്രത്തോളം സേഫായിട്ട് പാക്ക് ചെയ്യുകയും വേണം. അപ്പോൾ അതിന് ഉപയോഗിക്കുന്ന ഏതൊരു വസ്തുവാണെങ്കിലും ഒരു സെല്ലോ ടേപ്പിൽ തുടങ്ങി, സെല്ലോ ടേപ്പ് എന്ന് പറഞ്ഞാൽ ആ ഒരു കൊറിയർ ടേപ്പുണ്ട്, ഏകദേശം 90 രൂപ 120 രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. അതൊരു നല്ല രീതിയിലുള്ള പാക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ ഒരു 10 കൊറിയർ പാക്ക് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു റോള് തീർന്നിട്ടുണ്ടാവും. അങ്ങനെ എത്രത്തോളം റോൾസ് വേണ്ടി വരും, അതിനുള്ള എത്രത്തോളം കാർഡ്ബോർഡുകൾ, പിന്നെ നമ്മൾ പേരെഴുതി അഡ്രസ്സ് എഴുതി ഒട്ടിക്കുന്ന സ്റ്റിക്കറുകൾ, അങ്ങനെ തുടങ്ങി നമുക്കുള്ള ചിലവുകൾ, ഈ ഓരോ കൊറിയറും പാക്ക് ചെയ്യുന്നതിന് നമ്മുടെ സ്റ്റാഫിന് കൊടുക്കുന്ന റേറ്റ് തുടങ്ങി നമുക്കിഷ്ടം പോലെ ചിലവ് വരുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഇപ്പോൾ ഞാൻ എന്തൊക്കെയോ പറയാൻ വന്നു, എന്തൊക്കെയോ പറഞ്ഞങ്ങ് പോവുകയാണ്. അപ്പോൾ ഞാൻ പറയാൻ വന്ന കാര്യം ആദ്യം പറയാം, എന്നിട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ പറയാം. ഞാൻ അങ്ങനെയാണ് കേട്ടോ, ഞാനിങ്ങനെ പറഞ്ഞു പറഞ്ഞ് വേറെ എവിടേക്കെങ്കിലും പോവും. ഇതാ 2-3 എണ്ണം ഉണ്ട് കേട്ടോ സ്ക്രീൻഷോട്ടുകൾ. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അപ്പോൾ ഇതൊരു സെല്ലർ, അതായത് നമ്മുടെ ഡബിൾ പെറ്റ്യൂണിയയുടെ പ്ലാന്റ്സ് സെയിൽ ചെയ്യുന്ന ഒരു ചേച്ചി. എൻ്റെ അടുത്തുനിന്ന് കുറേ തവണ ഡബിൾ പെറ്റ്യൂണിയയുടെ സീഡ്സ് വാങ്ങിയിട്ടുണ്ട്, തൈകളായി, നല്ല ബന്ധമാണ് ഞങ്ങൾ തമ്മിൽ, നല്ല രീതിയിലാണ് മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ ആ ചേച്ചിയുടെ ഒരു വിഷമം കൊണ്ടായിരിക്കാം ആ ചേച്ചി എനിക്ക് ഈ രീതിയിൽ മെസ്സേജ് അയച്ചിട്ടുള്ളത്. അതിനുശേഷം എന്നെ ബ്ലോക്ക് ചെയ്തു. ഞാൻ മറ്റൊരു നമ്പരിൽ നിന്ന് കോണ്ടാക്ട് ചെയ്തെങ്കിലും ആ ചേച്ചി സംസാരിച്ചില്ല. അവരുടെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ നിങ്ങൾ പറയ്, കുറേ പേര് വില കൂടുതലാണ്, എന്തൊരു റേറ്റാണെന്നൊക്കെ ചോദിക്കുമ്പോഴും ഇതുപോലെ വരുന്ന മെസ്സേജിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പക്ഷേ അതിൻ്റെ പേരിൽ ഞാനിപ്പം ഉടനെ റേറ്റ് കൂട്ടുക അങ്ങനൊന്നും ചെയ്യുന്നില്ല. പക്ഷേ ഇത് നിങ്ങളെ കൂടി അറിയിക്കേണ്ട ഒരു കാര്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ വായിച്ചു കേൾപ്പിക്കാം മെസ്സേജ് എന്താണെന്ന്. നിങ്ങളെപ്പോലുള്ള വൻകിട സെല്ലേഴ്സ് കാരണം ഞാനൊരു 8 മാസമല്ല 1 വർഷത്തിന് മേളിലായി കുറച്ച് പ്ലാന്റ്സ് ആദ്യം സെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് പിന്നീട് പറ്റാത്ത കൊണ്ടൊരു സിറ്റുവേഷൻ, നമ്മുടെ സ്ഥലമൊക്കെ ഞാൻ കാണിച്ചല്ലോ, അതുകൊണ്ടാണ് ഞാൻ പ്ലാന്റ് സെയിൽ സ്റ്റോപ്പ് ചെയ്ത് സീഡ്സ് മാത്രമാക്കിയത്. ഇപ്പോൾ പ്ലാന്റ്സ് വീണ്ടും സെയിൽ സ്റ്റാർട്ട് ചെയ്തത് ഞാൻ പറഞ്ഞതുപോലെ ഒത്തിരി പേര് ആവശ്യപ്പെടുന്നത് കൊണ്ടും, നമ്മുടെ സീഡ്സ് വാങ്ങിയിട്ട് ശരിയായി കിട്ടിയില്ല മോളെ പ്ലാന്റ്സ് തരാവും എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നത് കൊണ്ടുമാണ് നമ്മൾ പ്ലാന്റായിട്ട് സെയിൽ തുടങ്ങിയത്. അത് ഈ വൻകിട സെല്ലറിന്ന് എന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ചേച്ചി അയച്ചിരിക്കുന്ന ഫസ്റ്റ് വാചകമാണ്, നിങ്ങളെപ്പോലുള്ള വൻകിട സെല്ലേഴ്സ് കാരണം ഞങ്ങളെപ്പോലുള്ള കുറച്ച് പേർക്കാണ് കഷ്ടം വരുന്നത്. 350-400 രൂപ റേഞ്ചിൽ ആണ് വലിപ്പം അനുസരിച്ച് ഞങ്ങളൊക്കെ പ്ലാന്റ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ലാഭം കിട്ടുന്ന റേറ്റിൽ കൊടുക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്, നിങ്ങളുടെ ചെടിയാണ്. പക്ഷേ ഇത്രയും റേറ്റ് കുറച്ച് മുട്ട് വരെ വന്ന പ്ലാന്റ്സ് വിൽക്കുമ്പോൾ ഞങ്ങൾ ചീറ്റ് ചെയ്യുന്ന ആൾക്കാരായി മാറുകയാണ്. ഓർഡർ തന്നിരുന്നവർ വരെ പ്ലാന്റ് വേണ്ട എന്ന് പറഞ്ഞ് മെസ്സേജ് ഇടുന്നു. പൊന്നൂസ് ഗാർഡനിൽ പകുതി വിലയ്ക്ക് പല കളറുണ്ടെന്ന്. എൻ്റെ അടുത്ത് വയലറ്റ് മാത്രമേ ഉള്ളൂ. നല്ല ഓർഡർ ഉണ്ടായിരുന്നു. 100 കമ്പുകളൊക്കെ കുത്തിപ്പിടിപ്പിക്കാൻ വെച്ചിരിക്കുന്നു. ഇപ്പോൾ പലരും പ്ലാന്റ് വേണ്ടെന്ന് പറയുന്നു, വില ഓവറാണെന്ന്. അതുപോലെ ആക്കിയെടുക്കാൻ എത്ര കഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങളെപ്പോലുള്ള കുറച്ച് പേർ ഇങ്ങനെ ചെയ്യുമ്പോൾ അഗ്ലോണിമ പ്ലാന്റിൻ്റെ ഗതിയാവും പെറ്റ്യൂണിയയ്ക്കും. നിങ്ങളുടെ സെയിൽ നടത്തിക്കോളും, അത് ഞങ്ങളുടെ ഒക്കെ വയറ്റത്തടിച്ചുകൊണ്ടാവരുത്. നിങ്ങൾക്ക് സബ്സ്ക്രൈബർ കൂടും, ആരാധകർ കൂടും, ഞങ്ങളൊക്കെ ചീറ്റേഴ്സും ആവും. ഈ ഒരു പ്ലാന്റ് ഞാൻ 6 മാസം മുൻപ് 600 രൂപ കൊടുത്ത് 3 എണ്ണം വാങ്ങി. ഈ പാകത്തിലെത്തിച്ച് ഒന്ന് സെയിൽ തുടങ്ങി വന്നേ ഉള്ളൂ. ഇനി ഇപ്പോൾ ഞാൻ ഇല്ലാത്ത കാശുണ്ടാക്കി വാങ്ങിയ ആ 3 പ്ലാന്റിൻ്റെ വില പോലും 100 ചെടിക്ക് കിട്ടില്ല. കൊള്ളാം, അടുത്ത വീഡിയോയിൽ 100 രൂപയാക്കൂ. അപ്പോൾ ഒരുപാട് പേർ നിങ്ങളുടെ ഫ്ലക്സ് വഹിക്കും, പൂവിട്ട് പൂജിക്കും. എനിക്ക് വന്നിട്ടുള്ള ആ ഒരു മെസ്സേജ് ലെങ്തി ആയിട്ടുള്ളൊരു മെസ്സേജായിരുന്നു, അതാണ് ഞാനിപ്പോൾ വായിച്ച് കേൾപ്പിച്ചത്. അപ്പോൾ ഒരു സെല്ലർ അയച്ചതാണ്, അവർ 600 രൂപയ്ക്ക് ഒരു 6-7 മാസം മുൻപ് വാങ്ങിയ ഒരു 3 പ്ലാന്റിൽ നിന്നും തൈകളാക്കി അവർക്കിപ്പോൾ നല്ലൊരു ഗാർഡൻ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് ഓർഡറുകളും അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നു. അവർ നല്ല രീതിയിൽ ഒരു 350-400 രൂപ റേഞ്ചിൽ വലിപ്പം അനുസരിച്ച് പ്ലാന്റ് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു.
അപ്പോഴാണ് നമ്മുടെ പോസ്റ്റ് വരുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് സീഡ്സും രണ്ട് മൂന്ന് വട്ടം വാങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പറഞ്ഞു എൻ്റെ അടുത്ത് ഒരു കളറേ ഉള്ളൂ, അപ്പോൾ എനിക്ക് ഇതും കൂടെ ആക്കി എടുത്തിട്ട് സെയിൽ ചെയ്യാൻ വേണ്ടിയാണ്, മറ്റേ ഹോൾസെയിലായിട്ട് കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ എന്നോട് ഒരുപാട് തവണയൊക്കെ ചോദിച്ച് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഇങ്ങനൊരു മെസ്സേജ് വന്നു, വോയിസ് കോൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ എടുത്തില്ല. അതിനുശേഷമാണ് ഇങ്ങനൊരു മെസ്സേജ് വന്നത്. പിന്നെ ഞാൻ അതിന് റിപ്ലൈ ആയിട്ട് എന്ത് കാര്യം പറയാൻ തിരിച്ച് വിളിച്ചെങ്കിലും ബ്ലോക്കാണെന്ന് തോന്നുന്നു, ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ അവരുടെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നു. അവരിപ്പോൾ 350 രൂപ 400 രൂപയ്ക്ക് ഒരു പ്ലാന്റ് എന്ന് പറയുമ്പം സ്വാഭാവികമായിട്ടും നമ്മുടെ പ്ലാന്റിന് ഞാൻ ഇട്ടിരിക്കുന്ന റേറ്റ് 230 രൂപയ്ക്ക് താഴെയാണ്. അപ്പോൾ ഡബിൾ ചാർജാണ് നിങ്ങൾ വാങ്ങുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്ലാന്റിന് വില കൂടുതലാണെന്ന് പറഞ്ഞിട്ട് എന്നോട് തന്നെ പറയുന്നു 230 രൂപ വില കൂടുതലാണെന്ന്. അതേ ആൾക്കാർ അവരുടെ അടുത്ത് ചെന്നാൽ പിന്നെ എങ്ങനെ എന്ത് പറയും എന്നുള്ളത് അറിയാമല്ലോ. കാരണം മാർക്കറ്റ് റേറ്റ് എനിക്കറിയാം, അത്രയും റേറ്റുള്ള പ്ലാന്റാണ്. 450 രൂപ 500 രൂപയ്ക്ക് ഇപ്പോഴും സെയിൽ ചെയ്യുന്നവരുണ്ട്, 350 രൂപ. കാരണം അത്രത്തോളം എഫേർട്ടുണ്ട്. ഈ ചെടി എന്ന് പറയുന്നത് മറ്റുള്ള ചെടികൾ പോലെ അല്ല, അതിനത്രയും കഷ്ടപ്പാടുണ്ട്, വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റാണ്. ഇപ്പോൾ ഇത് തന്നെ ഞാൻ മാറ്റി നടന്ന വീഡിയോയൊക്കെ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് വരെ ഒരുപാട് പ്ലാന്റ്സ് എൻ്റെ നശിച്ചു, പട്ട് കുറേ പ്ലാന്റ്സ് അങ്ങനെ അഴുകിപ്പോയിട്ടുണ്ട്. അപ്പം അതിലുമൊക്കെ നമുക്ക് ഒരുപാട് നഷ്ടം വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള പ്ലാന്റ്സിൽ നമ്മൾ ചെയ്ത ജോലിയുടെ എഫേർട്ട്, നമ്മൾ സ്റ്റാഫിന് കൊടുത്ത ആ ഒരു റേറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, നമ്മൾ ഇതിൻ്റെ സീഡ്സിന് വേണ്ടി മുടക്കിയ എമൗണ്ട്, അപ്പോൾ അതൊക്കെ നമുക്ക് കിട്ടുക. ഞാനിപ്പോൾ സാമൂഹ്യ സേവനമൊന്നുമല്ല ചെയ്യുന്നത്, ഞാനൊരു ബിസിനസ്സാണ് ചെയ്യുന്നത്, എൻ്റെ ലാഭം ഞാൻ എടുക്കുന്നുണ്ട്. പക്ഷെ അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവണം എന്ന് കരുതിയിട്ടോ അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷന് വേണ്ടിയിട്ടോ അല്ല ഞാൻ അങ്ങനെ ചെയ്തത്. ഇപ്പം ഒരു എന്താ പറയുക, ഇപ്പം ഒരു ചെടി, ഇപ്പം ഇതുപോലത്തെ ഒരു ചെടിയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കമ്പ് നട്ട് മാത്രമേ നമുക്ക് പുതിയ തൈകളാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. ഇത് മറ്റൊരു വെറൈറ്റിയാണ്. അപ്പോൾ ഇതാണ് മിക്കവരുടെയും കയ്യിലുള്ളതും ഈ ഒരു പ്ലാന്റാണ് ഉള്ളത് സെയിൽ ചെയ്യുന്നവരുടെ. മറ്റതൊക്കെ നമ്മുടെ ഇവിടെയൊക്കെ അവൈലബിളായി തുടങ്ങുന്നതേ ഉള്ളൂ, നമ്മൾ പുറത്തുനിന്ന് വരുത്തിയത് കൊണ്ട് കുറച്ച് നേരത്തെ നമ്മുടെ കയ്യിലെത്തിയെന്ന് മാത്രം. അപ്പോൾ ആ ഒരു പ്ലാന്റ് ഇപ്പം പലയിടത്തും അവൈലബിളായി തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് പേര് സെയിൽ ചെയ്യുന്ന പ്ലാന്റ് എന്ന് പറയുന്നത് ഇതാണ്. ഞാൻ ഈ പ്ലാന്റ് ആദ്യം ഒരു 480 രൂപയ്ക്കാണ് ഞാൻ ഈ ഒരു പ്ലാന്റ് ഞാൻ വാങ്ങുന്നത്. അതിനുശേഷം എന്നോട് സീഡ്സൊക്കെ വാങ്ങാറുണ്ടായിരുന്ന ഒരു ചേച്ചി എനിക്ക് പിന്നീട് ഒരു ചെടി 200 രൂപയ്ക്ക് അയച്ച് തരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ രണ്ട് പ്ലാന്റ്സാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിലൊരെണ്ണമാണ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ ഒരു കമ്പ് നട്ട് വേര് പിടിപ്പിച്ചെടുത്ത് അതൊന്ന് കെയർ ചെയ്ത് പാക്ക് ചെയ്ത് ഒരു ആളിലേക്ക് എത്തിക്കുക എന്ന് പറയുമ്പം വലിയൊരു എഫേർട്ട് തന്നെയാണ്. അപ്പോൾ ഇത് വെറുതെ കിട്ടുന്നവർക്ക് അറിയില്ലായിരിക്കാം, പക്ഷേ നമ്മൾ ഓരോ ചെടിയും അത് പെറ്റ്യൂണിയ പോലൊരു ചെടി പാക്ക് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കാൻ എടുക്കുന്ന എഫേർട്ട് എന്ന് പറയുന്നത് അത് വളരെ വലുത് തന്നെയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു എമൗണ്ട്, പ്രത്യേകിച്ച് എങ്ങും കിട്ടാനില്ലാത്തൊരു പ്ലാന്റാണ്, അത്ര റയറായിട്ടുള്ള, അതിനാണല്ലോ ഡിമാൻഡ് കൂടുതലും. കാരണം ഒരുപാട് പേർക്ക് ആവശ്യമുള്ള ഒരു സാധനം അത് കിട്ടാനും ഇല്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ റേറ്റ് വളരെ കൂടുതൽ തന്നെയായിരിക്കും. അങ്ങനെയുള്ളവർ വാങ്ങിയാൽ മതി എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഡിമാൻഡ്. കാരണം നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? ഇത്രയും പേർക്ക് ആവശ്യമുള്ള ഒരു പ്ലാന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തു അത്രയും ചീപ്പ് റേറ്റിന് നമുക്ക് ഒരിടത്തുനിന്നും കിട്ടത്തില്ല. അതിപ്പോൾ ഓരോ കാറായാലും ഒരു വാഹനമായാലും എന്താണെന്നുണ്ടെങ്കിലും അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഗുണം അല്ലെങ്കിൽ അതിൻ്റെ ഡിമാൻഡ് അനുസരിച്ചാണ് അതിൻ്റെ റേറ്റ്. ഈ മോഹവില എന്നൊക്കെ പറയുന്നതാണ് ഇപ്പോഴത്തെ പെറ്റ്യൂണിയയുടെ റേറ്റ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഒരു സെല്ലറിൻ്റെ അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷൻ്റെ ഭാഗമായിട്ട് എൻ്റെ അടുത്തു നിന്ന് എല്ലാവരും മേടിക്കണം, മറ്റാരുടെ അടുത്തു നിന്ന് ആരും വാങ്ങരുത് എന്നുള്ള രീതിയിലല്ല ഞാൻ ആ ഒരു റേറ്റ് ഇട്ടത്. ഒരു ചെടിയായിട്ട് എനിക്ക് കൊടുക്കാൻ, കാരണം ഞാൻ പറഞ്ഞതുപോലെ കുറച്ചധികം ചെടികൾ നമ്മളാക്കിയെടുത്തിട്ടുണ്ട്, ഒത്തിരി പേര് ചോദിക്കുന്നത് കൊണ്ട് ഒത്തിരി ചെടികളാക്കിയെടുത്തിട്ടുണ്ട്. പക്ഷേ ഓരോരുത്തർക്കും ഓരോ ചെടി വീതം അയക്കുക എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമുക്ക് സീഡ്സിൻ്റെ ഓർഡറുണ്ട്, പ്ലാന്റ്സിന് ഓർഡർ വരുന്നുണ്ട്, പോട്ടിങ്സിന് ഓർഡർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഓരോ, കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറ്റുള്ള പ്ലാന്റ്സ് പോലെ തന്നെ ഒരുപാട്, അപ്പോൾ മറ്റുള്ള ചെടികൾ പാക്ക് ചെയ്യുന്നത് പോലെ അത്രയും സ്പീഡിൽ പാക്ക് ചെയ്ത് അത്രയും കൊറിയറുകൾ ഒരു ദിവസം തന്നെ കൊണ്ടുപോയി അയക്കാൻ പെറ്റ്യൂണിയയുടെ കാര്യത്തിൽ നമുക്ക് പറ്റില്ല. അപ്പോൾ ദിവസങ്ങൾ ഇങ്ങനെ നീണ്ടു പോകും. ഇപ്പോൾ സീഡ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും എനിക്ക് അനുഭവമുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇന്ന് പേയ്മെൻറ്റ് ചെയ്തിട്ട് എത്ര നമ്മൾ ഡിലേ വരും, 15 ദിവസമാണ് നോർമൽ ഡെലിവറി ടൈം വെയിറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാലും അയച്ച് 3-ാമത്തെ ദിവസം തുടങ്ങി അയച്ചോ നിങ്ങൾ അയച്ചോ കിട്ടിയില്ലല്ലോ എന്നുള്ള ചോദ്യമാണ് പലരുടെ ഭാഗത്തുനിന്നും നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പ്ലാന്റ്സിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി, സീഡ്സ് ആണെങ്കിൽ പിന്നെ കുറച്ച് ദിവസം വൈകിയാലും പ്രശ്നമൊന്നുമില്ല, കിട്ടിയാൽ മതി എന്നുള്ളൊരു മട്ടാണ്. പക്ഷേ പ്ലാന്റ് ആകുമ്പോൾ നമ്മൾ ഇന്ന് അയക്കുന്നത് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അവർക്ക് കിട്ടിയിരിക്കണം. അതുകൊണ്ട് തന്നെ ഡെയിലി ഇത് അപ്ഡേറ്റ് ചെയ്യണം, അങ്ങനത്തെ ഒരുപാട് എക്സ്ട്രാ ഇതുണ്ട് നമുക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ 1000 പ്ലാന്റ് 1000 കൊറിയർ അയക്കാനുള്ള
ഒരു സിറ്റുവേഷൻ എനിക്കില്ലാത്തത് കൊണ്ടാണ് ഞാനതൊരു കോംബോ ആയിട്ട് നാല് പ്ലാന്റ്സിൻ്റെ കോംബോ. കാരണം എനിക്ക് 10 പ്ലാന്റ് വേണം, 5 പ്ലാന്റ് വേണമെന്ന് എൻ്റെ ഇൻബോക്സിൽ പറയുന്നവർ ഒരുപാട് പേരുണ്ട്. അപ്പം അങ്ങനെയുള്ളവർ ആദ്യം വാങ്ങട്ടെ, അതിനുശേഷം നമുക്ക് പയ്യെ നമ്മൾ വയ്ക്കുന്ന സ്റ്റാഫ് എല്ലാം ആയി വരുമ്പോഴത്തേക്കും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 പ്ലാന്റോ 2 പ്ലാന്റോ ആയിട്ട്, കാരണം ഇപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ ഇത്രത്തോളം കൊറിയർ നമുക്ക് അയക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ലാത്തതുകൊണ്ട് പയ്യെ പയ്യെ ആക്കിയെടുക്കാം. ഒരു പ്ലാന്റ് 2 പ്ലാന്റ് ചോദിക്കുന്നവരൊക്കെ ഈ ഒരു തിരക്ക് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അയക്കാം എന്നുള്ള രീതിയിലാണ് കോംബോ ആയിട്ടിട്ട്. അപ്പോൾ കോംബോ ആയിട്ടിടുമ്പം ഇപ്പം 4 പ്ലാന്റിന് ഞാൻ 400 രൂപ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ എത്ര രൂപ ഇടണം? അത് ഏകദേശം 1600 രൂപ പ്ലാന്റിനും പിന്നെ കൊറിയർ ചാർജും കൂടി ഇടണം. അപ്പോൾ ഇത്രയും റേറ്റ് കൊടുത്ത് 4 പ്ലാന്റ് വാങ്ങുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അയ്യോ അപ്പോൾ 1 എണ്ണമായിട്ട് തരുമോ എന്നുള്ള ഒരുപാട് പേര് അങ്ങനെ ചോദിക്കും. കാരണം 1600 രൂപ പ്ലാന്റിന് വേണ്ടി മാത്രം എടുക്കാനുള്ളവരായിരിക്കില്ല ഭൂരിഭാഗം പേരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒരു കോംബോ ഓഫർ, നമ്മൾ ഈ ഓണത്തിനും ക്രിസ്മസിനും ഒക്കെ ഇടില്ലേ, ഞാൻ 25 പാക്കറ്റ് സീഡ്സിന് 899 രൂപ ക്രിസ്മസ് ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ നോർമൽ ആ ഒരു 25 പാക്കറ്റിന് ഏകദേശം 50 രൂപ വെച്ച് റേറ്റ് കൂട്ടിയാലും 1000 രൂപയ്ക്ക് മേളിൽ റേറ്റ് പോകും. അപ്പോൾ ആ ഒരു ഫെസ്റ്റിവലിൻ്റെ സമയത്തുള്ള ഓഫർ എന്നുള്ള രീതിയിലാണ് നമ്മളത് കമ്പനിയിൽ റിക്വസ്റ്റ് ചെയ്ത് അവർ നമുക്ക് ആ ഓഫറിൽ സീഡ്സ് തന്നു കഴിയുമ്പോഴാണ് നമ്മൾ ഓഫർ ഇടുന്നത്. അപ്പോൾ പറഞ്ഞതുപോലെ അപ്പോൾ പ്ലാന്റിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിലും നമ്മൾ ഈ 1 പ്ലാന്റിൻ്റെ റേറ്റ് വെച്ച് 4 പ്ലാന്റ് അതേ ഇൻറ്റു 4 പ്ലാന്റ് എന്നുള്ള രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും അത് അഫോർഡബിൾ ആകണമെന്നില്ല. എല്ലാവർക്കും പേയ്മെൻറ്റ് ഒരുപാട് ആഗ്രഹിക്കുന്നവർക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് കോംബോ ഓഫർ എന്നുള്ള രീതിയിൽ 999 രൂപയ്ക്ക് നമ്മൾ 4 പ്ലാന്റ് കൊടുക്കാമെന്ന് വെച്ചത്. അല്ലാതെ എനിക്ക് വലിയ ലാഭം ഉണ്ടായിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ ഇതിൻ്റെ പിറയിൽ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾ പലരും കണ്ടതാണ് ആ ഒരു എഫേർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ഓർഡർ പിടിക്കാൻ വേണ്ടിയോ, എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ ഓർഡറുണ്ട്, എനിക്ക് അയക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടേ ഉള്ളൂ. അപ്പം എനിക്ക് എന്താ നേരത്തെ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാനോ, കാരണം യൂട്യൂബിൽ ഞാൻ അത്രയും വീഡിയോ ഇടാൻ മടിയുള്ള ഒരാളാണ്, എനിക്ക് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാനോ അല്ലെങ്കിൽ ആരാധകരെ കൂട്ടാനോ, എൻ്റെ ഫ്ലക്സ് എല്ലാവരും 100 രൂപയ്ക്ക് പറ്റിയോണിയാ വിൽക്കുന്ന ആളെന്നും പറഞ്ഞിട്ട് എൻ്റെ ഫ്ലക്സ് റോഡരികിൽ വയ്ക്കാനോ വേണ്ടിയല്ല ഞാൻ സെയിൽ ചെയ്യുന്നതും ആ ഒരു റേറ്റിൽ വീഡിയോ ഇട്ടതും. അതൊരു കോംബോ ഓഫർ, 4 പ്ലാന്റ് ഒരുമിച്ച് കൊടുക്കാനേ ഇപ്പോൾ സിറ്റുവേഷനുള്ളൂ. അതുകൊണ്ട് 4 പ്ലാന്റിന് ഒരു ഓഫർ റേറ്റ് ഞാൻ ഇട്ടതാണ്. ഒരുമിച്ച് പോകുമ്പം എനിക്ക് 1 പാക്കിംഗ് ചാർജ് വരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ കൊണ്ട് എനിക്ക് അതിൽ അത്രത്തോളം ലാഭമുണ്ട്. കാരണം ഒരു പ്ലാന്റ് പാക്ക് ചെയ്യുന്ന ആൾക്കും ഒരു പാക്കറ്റ് പാക്ക് ചെയ്യുന്നതിന് സ്റ്റാഫിന് 3 രൂപ കൊടുക്കണം, അല്ലെങ്കിൽ അവർക്ക് കൊറിയർ ടേപ്പ് വരുന്നുണ്ട്, കൊറിയർ അയക്കുന്ന ബോക്സ് വരുന്നുണ്ട്, അങ്ങനെ ഒരുപാട് ചിലവുകൾ ഒരു കൊറിയറിൽ അവർക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് 1 പ്ലാന്റ് മാത്രമായിട്ട് സെയിൽ ചെയ്യുന്ന ആൾക്കാർ 400 രൂപ 450 രൂപ മേടിച്ചെന്നിരിക്കും. ഡബിൾ പെറ്റൂണിയുടെ കാര്യത്തിൽ അതൊട്ടും കൂടുതലല്ല, അതൊരു നോർമൽ റേറ്റാണ്. ഇപ്പം 4 പ്ലാന്റ് ഒരുമിച്ച് 1 പാക്കറ്റിൽ പാക്ക് ചെയ്യുമ്പോൾ എനിക്ക് ആ ഒരു ടേപ്പാണെങ്കിലും, ഇപ്പോൾ ഈ ടേപ്പെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് പുച്ഛമായിട്ട് തോന്നാം, പക്ഷേ ഇത്രത്തോളം കൊറിയർ അയക്കുമ്പം ഒരു 120 രൂപയുടെ ഒരു ടേപ്പ് തന്നെ എത്ര ടേപ്പ് വേണ്ടി വരും? ഒരു 5000 രൂപയുടെ ടേപ്പെങ്കിലും ഒരു 100 പേർക്ക് കൊറിയർ അയക്കാൻ വേണ്ടി വരും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇന്നലെ ഒരു 10 എണ്ണം അയച്ചപ്പോൾ തന്നെ എൻ്റെ ഒരു ടേപ്പ് ഫുള്ള് തീർന്നു പാക്ക് ചെയ്തപ്പോൾ തന്നെ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരുപാട് ചിലവുകൾ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ ഓരോ പ്ലാന്റും അയക്കുന്ന ആൾക്കാർ 400 450 അത് അവരുടെ ഇഷ്ടമാണ്, അല്ലെങ്കിൽ അവർക്ക് അത്രയും എഫേർട്ടുണ്ട്, ഓരോരുത്തരുടെ എഫേർട്ട് വേറെ ആയിരിക്കും. ഇപ്പം ഞാൻ സ്റ്റാഫിനെ വെച്ച് ചെയ്യിക്കുന്നു, എനിക്ക് അവർക്കും കൂടെ പേയ്മെൻറ്റ് കൊടുക്കണം. പക്ഷേ സ്വന്തമായിട്ട് വീട്ടിലിരുന്ന് സ്വന്തമായിട്ട് പാക്ക് ചെയ്ത് അയക്കുന്നവരുണ്ട്, അവരും അത്രയും കഷ്ടപ്പെടുന്നുണ്ട്. അപ്പം അങ്ങനെ ഓരോരുത്തരുടെ എഫേർട്ട് ലെവലെന്ന് പറയുന്നത് വേറെ ആയിരിക്കും, അവർ പ്ലാന്റ് വാങ്ങിയ റേറ്റ് എന്ന് പറയുന്നത് വേറെ ആയിരിക്കും. അപ്പോൾ അതിനൊക്കെ അനുസരിച്ച് ഓരോരുത്തരുടെയും പ്ലാന്റിൻ്റെ റേറ്റിന് വ്യത്യാസം വരും. നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുള്ളവരുടെ അടുത്തുനിന്ന് അതിൻ്റെ വലിപ്പം ഡീറ്റെയിൽസ് കാര്യങ്ങൾ ചോദിച്ച് നിങ്ങൾ പ്ലാന്റ് വാങ്ങുക. ഇപ്പം 1 എണ്ണമായിട്ട് തരുമോ 2 എണ്ണമായിട്ട് തരുമോ എന്ന് എൻ്റെ അടുത്ത് ഒരുപാട് പേര് ഇൻബോക്സിലും കമൻറ്റിലും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ തൽക്കാലം നമ്മൾ കോംബോ ആയിട്ട് കൊടുക്കുന്നു, അത് കഴിഞ്ഞിട്ട് പയ്യെ നോക്കാം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ 1 പ്ലാന്റ് 2 പ്ലാന്റ് ആയിട്ട് കൊടുക്കുമ്പം ചിലപ്പോൾ 230 രൂപയ്ക്ക് 1 പ്ലാന്റ് എനിക്ക് കൊടുക്കാൻ പറ്റണം എന്നില്ല. ഞാനും അന്നേരം 350 വാങ്ങിയെന്നിരിക്കും, അല്ലെങ്കിൽ 1 പ്ലാന്റിൻ്റെ റേറ്റ് 400 ആണോ 350 ആണോ എന്ന് ഞാനും പറഞ്ഞെന്നിരിക്കും 1 പ്ലാന്റായിട്ട് അയക്കുമ്പോൾ. കാരണം എനിക്ക് 1 പ്ലാന്റ് ഒരു കൊറിയറിൽ അയക്കുമ്പം അത്രത്തോളം എഫേർട്ട് ചിലവ് എനിക്കും വരുന്നുണ്ട്. അപ്പം ഞാൻ ഈ സെല്ലർ ആയിട്ടുള്ള ചേച്ചിമാരാണെങ്കിലും സെല്ലേഴ്സിൻ്റെ ഗ്രൂപ്പുണ്ട്, ആ ഗ്രൂപ്പിലും ഈ ഒരു കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ അഡ്മിൻ എന്നെ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്രയും വലിയൊരു പ്രശ്നമാകുമെന്ന് കരുതിയില്ല. അതിലും വലിയ കോമഡിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു സൈഡിൽ ഞാൻ വില കുറച്ചിട്ട് വിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ സമരം നടക്കുന്നതിനിടയ്ക്ക്
എന്തൊരു വില എന്ന് പറഞ്ഞിട്ട് ഇവിടെ കുറേ ആൾക്കാർ കമൻറ്റ് ബോക്സിൽ കിടന്നങ്ങ് മേയാണ്. അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ചെറിയൊരു വീഡിയോ എന്ന് പറഞ്ഞ് തുടങ്ങിയതാണ്, ഞാൻ പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്കിത്രേ പറയാനുള്ളൂ, ഞാൻ ആരെയും ഒരു സെല്ലറിനെ മോശമാക്കണമെന്ന് വിചാരിച്ചൊന്നും ഇട്ടതോ അല്ലെങ്കിൽ അവരുടെ ഡിമാൻഡ് കുറയണം, എനിക്ക് ഡിമാൻഡ് കൂടണം എന്ന് വിചാരിച്ചിട്ടോ ഒന്നും അല്ല. എനിക്ക് എത്രയും പെട്ടെന്ന് ഈ പ്ലാന്റ് സെയിലൊന്ന് തീർത്തിട്ട് എൻ്റെ സീഡ്സിലേക്ക് എന്നെ മടങ്ങിപ്പോവാനാണ് എനിക്കിഷ്ടം. കാരണം എനിക്ക് സീഡ്സ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഏത് പാതിരാത്രി കുട്ടികളെ ഉറക്കിയതിന് ശേഷം എൻ്റെ എല്ലാ ജോലികളും കഴിഞ്ഞതിന് ശേഷം എനിക്ക് പാക്ക് ചെയ്ത് രാത്രിയിലാണെങ്കിലും പകലാണെങ്കിലും ഒക്കെ ഇരുന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പം എൻ്റെ മൂന്നാല് ഫ്രണ്ട്സിനോട് പറഞ്ഞ് വാട്സപ്പിൽ അവർക്ക് അഡ്രസ്സ് അയച്ചു കൊടുത്ത് കവർ റെഡിയാക്കാനും പാക്ക് ചെയ്യാനും ഒക്കെ അവർക്ക് അയച്ചു കൊടുത്താൽ മതിയാവും. പക്ഷേ ഈ പ്ലാന്റ് എന്ന് പറയുമ്പം എൻ്റെ വീട്ടിൽ വന്നിരുന്ന് കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു സമയം നോക്കി എൻ്റെ വീട്ടിൽ വന്നിരുന്ന് അത്രയും സമയം ചിലവഴിച്ച് നമ്മൾ വയ്ക്കുന്ന സ്റ്റാഫാണെങ്കിലും ഇവിടെ വന്നത് പാക്ക് ചെയ്യണം. അപ്പോൾ എനിക്ക് വന്നിട്ടുള്ള മറ്റൊരു മെസ്സേജാണ്, അത് മെസ്സഞ്ചറിൽ വന്നിട്ടുള്ളൊരു മെസ്സേജാണ്. കൊള്ളാട്ടോ, റേറ്റ് ഇത്രയും കുറയ്ക്കല്ലേ? ഞാൻ പോസ്റ്റ് വരും മുൻപ് ചോദിച്ചതല്ലേ, അപ്പോൾ 300 റേഞ്ചിലാവും എന്ന് പറഞ്ഞു. എന്നിട്ടിപ്പോൾ ഇത്രയും കുറയ്ക്കണ്ടായിരുന്നു. ഞാൻ 350 കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ആൾക്കാർ പ്രശ്നമാക്കും. കിട്ടാനില്ലാത്ത പ്ലാന്റ് അല്ലേ ചേച്ചി? കണ്ടോ, ഇത് മറ്റൊരു സെയിൽ ചെയ്യുന്ന ഒരു കുട്ടിയാണ്. എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി എത്ര രൂപയ്ക്കാണ് പ്ലാന്റ് കൊടുക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഡിസൈഡ് ചെയ്തിട്ടില്ല, നമ്മൾ സ്റ്റാഫിൻ്റെ റേറ്റ് പാക്കിംഗ് ചാർജൊക്കെ നോക്കിയിട്ടായിരിക്കും ഡിസൈഡ് ചെയ്യുക, അറൗണ്ട് ഒരു 300 കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാൻ അതിനെപ്പറ്റിയൊന്നും പറഞ്ഞില്ല. പിന്നെ വീഡിയോ ഇട്ട സമയത്താണ് ഈ ഒരു റേറ്റാണെന്ന് അറിഞ്ഞ് അതിനുശേഷം എനിക്ക് വന്നിട്ടുള്ള മെസ്സേജാണ്. ഞാൻ ചോദിച്ചപ്പോൾ 300 റേഞ്ചല്ലേ പറഞ്ഞത്, ഇത്രയും ഞാൻ 350 കൊടുക്കുന്നത്, ഇനിയിപ്പോൾ ആൾക്കാർ പ്രശ്നമുണ്ടാക്കും, അതാണ് മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത്. കിട്ടാനില്ലാത്ത പ്ലാന്റല്ലേ ചേച്ചി? അപ്പോൾ അത് ആ കുട്ടിയുടെ അടുത്ത് ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഞാൻ കോംബോ ആയതുകൊണ്ടാണ് ആ ഒരു റേഞ്ചിനിട്ടത്. പക്ഷേ ഒരു പ്ലാന്റോ രണ്ട് പ്ലാന്റോ ആയിട്ട് സെയിൽ ചെയ്യുമ്പം ഞാൻ ഈ ഒരു റേറ്റിനായിരിക്കില്ല കൊടുക്കുക. അപ്പം പാക്കിംഗ് ചാർജൊക്കെ നമുക്ക് പ്രത്യേകം പ്രത്യേകം വരുന്നുണ്ട്. അതിന് പ്രത്യേകം അതിനനുസരിച്ചുള്ള ഒരു 300 റേഞ്ച് വരും. ഞാനിപ്പോൾ കോംബോ ആയിട്ട് കൊടുത്തതുകൊണ്ടാണ് ആ ഒരു റേറ്റ് ഇട്ടതെന്നുള്ളത് ഞാൻ ആ കുട്ടിയുടെ അടുത്ത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആദ്യം മെസ്സേജ് അയച്ച വാട്സപ്പിൽ അയച്ച ആ ഒരു ചേച്ചിയെ ഞാൻ കോൺടാക്ട് ചെയ്തെങ്കിലും മെസ്സേജ് അയച്ചെങ്കിലും ആ ചേച്ചി അത് നോക്കാനോ എടുക്കാനോ തയ്യാറായിട്ടില്ല. നല്ലൊരു ബന്ധം ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ ഇതൊന്ന് ക്ലിയർ ചെയ്യണം എന്നുണ്ടായിരുന്നു. അത് ഇനിയിപ്പം സെല്ലേഴ്സിൻ്റെ ഗ്രൂപ്പിലൊക്കെ, ആ ഗ്രൂപ്പിൽ ഞാനില്ല, പക്ഷേ അങ്ങനെ ഒരു കംപ്ലയിൻ്റ് അവിടെ ചെന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരും കൂടി അറിയാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ഇട്ടത്. ഇതൊരിക്കലും വില കൂടുതലാണ് കൂടുതലാണ് എന്ന് പറഞ്ഞ് പാടിക്കൊണ്ട് നടക്കുന്ന ആൾക്കാർക്കുള്ള എക്സ്പ്ലനേഷൻ അല്ല. അപ്പോൾ അവരെ നമ്മൾ തീർത്തും അവോയ്ഡ് ചെയ്തിരിക്കുന്നു, മൈൻഡേ ചെയ്യുന്നില്ല എന്ന് വേണം പറയാനായിട്ട്. എങ്കിലും കുറച്ച് പേരുടെ ഒരു വികലമായ ചിന്താഗതിയെപ്പറ്റി ഞാൻ ആദ്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു എന്നേ ഉള്ളൂ. അവർക്ക് യാതൊരു എക്സ്പ്ലനേഷനും കൊടുക്കുന്നില്ല. വില കൂടുതലാണെങ്കിൽ നിങ്ങൾ വാങ്ങണ്ട, വില കുറവുള്ളടത്ത് പോയി വാങ്ങിക്കോളൂ, ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല, അത്രേ അവരോട് പറയാനുള്ളൂ. പിന്നെ ഈ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ആർക്കെങ്കിലും പ്ലാന്റ് ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്തിട്ട് എന്നോട് വന്ന് വാങ്ങാതിരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ പ്ലാന്റിനോട്, കാരണം ഈ ഒരു പ്ലാന്റാണ് കൂടുതലും ഈ പറയുന്ന സെല്ലേഴ്സൊക്കെ സെയില് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഞാൻ സെയില് ചെയ്യുന്നില്ല. ഞാൻ സെയില് ചെയ്യുന്ന പ്ലാന്റ്സ് എന്ന് പറയുന്നത് സീഡ്സ് മുളപ്പിച്ച നമ്മുടെ മറ്റേ വെറൈറ്റി, ഞാൻ മറ്റൊരു വെറൈറ്റിയുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന വെറൈറ്റീസൊക്കെയാണ് ഞാൻ സെയില് ചെയ്യുന്നത്. ഇതിൻ്റെ റെഡ്, വയലറ്റ്, പിങ്ക്, അങ്ങനെ പല കളേഴ്സിൻ്റെ പ്ലാന്റ്സാണ് നമ്മളിവിടെ ഈ ഒരു റെഡിയാക്കി വെച്ചിട്ടുള്ള പ്ലാന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അല്ലാതെ ഈ കാണുന്ന പ്ലാന്റ് ഞാൻ സെയില് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വെറൈറ്റി വേണമെന്നുള്ളവർ, നിങ്ങളിപ്പോൾ ആർക്കാണോ ബുക്ക് ചെയ്തിരിക്കുന്നത് അവരുടെ ഓർഡർ ക്യാൻസൽ ചെയ്യാതെ അവരുടെ അടുത്തുനിന്ന് തന്നെ അത് വാങ്ങുക. അല്ലാതെ എൻ്റെ അടുത്ത് റേറ്റ് വേറെയാണെന്നുണ്ടെങ്കിൽ ഞാൻ സെയിൽ ചെയ്യുന്ന പ്ലാന്റും വേറെയാണ്. അപ്പോൾ ഞാൻ കാരണം അവരുടെ സെയിൽ മുടക്കുകയോ ഒന്നും ചെയ്യാതിരിക്കുക. തീർച്ചയായിട്ടും ഇതിപ്പോൾ കോംബോ ആയതുകൊണ്ട് ഒരു ഓഫർ രീതിയിൽ നമ്മൾ ഇട്ടതാണ്. പിന്നെ ഫസ്റ്റ് ടൈമാണ് നമ്മളിത് എന്താ പറയുക, ഇത്രയും പാക്ക് ചെയ്ത് അയക്കാനൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ ഇത്രയും എന്താ പറയുക, ഇതിൻ്റെ അക്സസറീസ്, കാര്യങ്ങൾ, കാർഡ്ബോർഡ്, ആക്രിക്കടയിൽ വരെ കാർഡ്ബോർഡിൻ്റെ റേറ്റ് കേട്ടാൽ നമ്മൾ ഓടും. പ്ലാന്റിനേക്കാളും റേറ്റാണ് പറയുന്നത്. അപ്പോൾ
ഇത്രയും കാര്യങ്ങൾ വേണ്ടി വരും എന്നുള്ളത് തന്നെ ഞാനിത് റേറ്റെല്ലാം ഇട്ട് ഇന്നലെ വൈകിട്ട് ഇത് തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഒരെണ്ണം പാക്ക് ചെയ്യാൻ തന്നെ ഇത്രയും സാധനങ്ങൾ വേണ്ടി വരും. അപ്പം ഒരു 10 എണ്ണം പാക്ക് ചെയ്യുന്നതിന് നമുക്ക് ഓൾറെഡി ഇത്ര രൂപ ചിലവാകുന്നുണ്ട് എന്നുള്ളതൊക്കെ ഞാൻ മനസ്സിലാക്കിയത് ഇന്നലെ ആദ്യമായിട്ടത് പാക്ക് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ്. കാരണം ഇതിനെപ്പറ്റി ഒരു മുൻധാരണയോ അല്ലെങ്കിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഓരോരുത്തരും ആ ഒരു റേറ്റ് ഈ ഒരു പ്ലാന്റിന് വാങ്ങുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ആ ഒരു റേറ്റ് അതിനർഹിക്കുന്നത് കൊണ്ട് തന്നെയാണ്. അപ്പം ഞാനാണെന്നുണ്ടെങ്കിലും ഒരു പ്ലാന്റോ രണ്ട് പ്ലാന്റോ ഈ ഒരു കോംബോ സെയിലിന് ശേഷം ഞാൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു റേറ്റ് ആയിരിക്കില്ല ചിലപ്പോൾ ഞാൻ സെയിൽ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഓൾറെഡി ആരുടെയെങ്കിലും അടുത്ത് പ്ലാന്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരോട് വാങ്ങുക, എന്നോട് വാങ്ങേണ്ടവർ എന്നോട് വാങ്ങുക, അല്ലാതെ അവിടുത്തെ ഓർഡർ ക്യാൻസൽ ചെയ്തിട്ട് ഇവിടെ ആരും വന്ന് വാങ്ങണം എന്നില്ല. അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വില കൂടുതലാണെന്ന് തോന്നുന്നവർ ഇതിൽ കുറച്ച് 100 രൂപയ്ക്കോ പിന്നെ കോഴിക്കോട് അങ്ങാടിയിലോ എറണാകുളം മാർക്കറ്റിലോ ഒക്കെ 20 രൂപയ്ക്കും 10 രൂപയ്ക്കൊക്കെ ചിലപ്പോൾ കൊടുക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള സ്ഥലത്തു നിന്ന് വാങ്ങിക്കോളൂ. അതൊന്നും എന്നോട് പറയുകയോ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ചെറിയ വീഡിയോ എന്നും പറഞ്ഞ് ഇത്രയും നേരം നിങ്ങളെ പിടിച്ചിരുത്തിയ എന്നോട് നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ നമ്മൾ പാക്കിംഗ് വീഡിയോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പ്ലാന്റ് കിട്ടിയതിന് ശേഷം എങ്ങനെ മാറ്റി നടാം എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസ് വീഡിയോയൊക്കെ ആയിട്ട് പിന്നെ വരാം. താങ്ക് യു.